സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിർണായക ദിവസമാണ് ഇന്ന്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ശിവശങ്കറിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് തയ്യാറാക്കിയ കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കസ്റ്റംസ് ശിവശങ്കറിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി എം എസ് സനീഷ് കുമാർ. ചേരുമനീഷ്, ശിവശങ്കറിന് നിർണായകമാണ്, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ? കസ്റ്റംസ് തേടാൻ തുടങ്ങുന്നത് ശിവശങ്കറിന് നേരത്തെ ചോദ്യം ചെയ്യൽ നടന്നിരുന്നുവല്ലോ, അതിനപ്പുറത്തുള്ള മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഇനി മനസ്സിലാക്കാനുണ്ട്? രഞ്ജിത്ത്, നേരത്തെ രണ്ടു വട്ടം ചോദ്യം ചെയ്തുവെങ്കിൽ പോലും 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായ ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നത്. കേസുമായി ബന്ധപ്പെട്ട് നിരവധി നിർണായകമായ വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ചും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് നൽകിയ കുറ്റപത്രത്തിൽ ശിവശങ്കറിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തണമെന്ന പരാമർശമുണ്ട്. പ്രത്യേകിച്ചും സാമ്പത്തിക ഇടപാടുകൾ ഇരുവരും തമ്മിൽ, അതായത് കേസിലെ പ്രധാന പ്രതിയായ സ്വപ്ന സുരേഷും ശിവശങ്കറും തമ്മിൽ നടന്നിരുന്നതായി ആ കുറ്റപത്രം വ്യക്തമാക്കുന്നു. ഒപ്പം ഈ കള്ളപ്പണം മറ്റും സൂക്ഷിക്കുന്നതിനായി സ്വപ്ന തുറന്ന ബാങ്ക് ലോക്കറുമായി ബന്ധപ്പെട്ട് ആ ബാങ്ക് ലോക്കർ തുറക്കുന്നതിനുള്ള സഹായങ്ങൾ ചെയ്തത് ശിവശങ്കറാണ് എന്ന് പറയുന്നു. ഒപ്പം ഈ ബാങ്ക് ലോക്കർ ജോയിൻ്റ് അക്കൗണ്ടിലുള്ള ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വേണുഗോപാൽ എന്ന ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായി ചില വാട്സാപ്പ് സന്ദേശങ്ങൾ ശിവശങ്കർ പണ ഇടപാടുമായി ബന്ധപ്പെട്ട് നടത്തിയതായും കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം സ്വപ്ന സുരേഷ് സ്പേസ് പാർക്കിൽ ജോലി നേടിയത് ശിവശങ്കറിൻ്റെ ശുപാർശ പ്രകാരമാണ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായി ശിവശങ്കർ ആശയവിനിമയം നടത്തി എന്നടക്കമുള്ള നിരവധി കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുമായി സ്വപ്ന സുരേഷ് കൂടിക്കണ്ട 6 തവണയും ശിവശങ്കറിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നും പറയുന്നു. ഏറ്റവും ഒടുവിൽ ലൈഫ് ഇടപാടുമായി ബന്ധപ്പെട്ട് പോലും ശിവശങ്കറിൻ്റെ പങ്കുകൾ ഉണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൃത്യത്തിൽ കൃത്യമായൊരു പങ്ക് ശിവശങ്കറിനുണ്ട് എന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് ആ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് കസ്റ്റംസ് വീണ്ടും ശിവശങ്കറെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട രേഖകളും മറ്റും ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശിവശങ്കറെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ചോദ്യം ചെയ്യൽ അങ്ങേയറ്റം പ്രതികൂലമായിരിക്കും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. എം എസ് സനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. സ്വപ്ന സുരേഷിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. സ്വർണ്ണക്കടത്തിന്റെ മറവിൽ സ്വപ്നയും സംഘവും കള്ളപ്പണം വെളുപ്പിച്ചതായി ഇഡി കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ആരോപിച്ചിരുന്നു. സ്വപ്നയ്ക്കൊപ്പം സന്ദീപ് നായർ, സരിത്ത് എന്നിവരും പ്രതികളാണ്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെതിരെ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി 60 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യം നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം. എന്നാൽ ഹർജി പരിഗണിക്കുന്നതിന് തൊട്ടുമുൻപ് ഇഡി കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. ലൈഫ് മിഷൻ ഇടപാട് ക്രമക്കേടിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് കുരുക്കായി ലൈഫ് മിഷൻ സിഇഒ യു വി ജോസിന്റെ മൊഴി. യൂണിടാക്കിന് എല്ലാ സഹായവും ചെയ്തത് ശിവശങ്കറാണെന്ന് യു വി ജോസ് വിജിലൻസിന് മൊഴി നൽകി. യൂണിടാക്കും സെയിൻ വെഞ്ചേഴ്സും യു ഇ കോൺസുലേറ്റുമായി ഏർപ്പെട്ട 2 കരാറുകളെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലെന്നും ജോസ് വിജിലൻസിനോട് പറഞ്ഞു. കേസിൽ ശിവശങ്കറിന്റെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ക്രമക്കേടിലെ വിജിലൻസ് കേസിൽ എം ശിവശങ്കറിനെ സംശയത്തിന്റെ നിഴലാക്കുന്നതാണ് ലൈഫ് മിഷൻ സിഇഒ യു വി ജോസിന്റെ മൊഴി. വടക്കാഞ്ചേരി പദ്ധതിയിൽ യൂണിടാക്ക് കമ്പനിയെ എല്ലാ ഘട്ടത്തിലും സഹായിച്ചത് ശിവശങ്കറാണ്. ശിവശങ്കറിന്റെ ഇടപെടൽ പല ഘട്ടത്തിലും യൂണിടാക്കിന് സഹായമായി. യൂണിടാക്കിനെ സഹായിക്കുന്നതിനു വേണ്ടി ശിവശങ്കർ തന്നെ ഫോണിൽ വിളിച്ചതായും യു വി ജോസ് വിജിലൻസിനോട് വെളിപ്പെടുത്തിയതായാണ് വിവരം. വിവാദ കരാർ തയ്യാറാക്കിയതിലടക്കം ശിവശങ്കറിന് പങ്കുണ്ടോ എന്ന് വിജിലൻസും സിബിഐയും അന്വേഷണം തുടരുന്നതിനിടെയുള്ള യു വി ജോസിന്റെ മൊഴി കേസിൽ നിർണായകമാവും. 5 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പിൽ വടക്കാഞ്ചേരി പദ്ധതിയിലെ 2 കരാറുകൾ താൻ അറിഞ്ഞിരുന്നില്ലെന്ന് യു വി ജോസ് പറഞ്ഞിട്ടുണ്ട്. ഫ്ളാറ്റ് നിർമ്മാണത്തിനായി യൂണിടാക്കും യു എ ഇ കോൺസുലേറ്റും തമ്മിൽ ഏർപ്പെട്ട കരാർ അറിഞ്ഞിരുന്നില്ല. സെയിന്റ് വെഞ്ചേഴ്സ് എന്ന സ്ഥാപനവും യു എ ഇ കോൺസുലേറ്റും തമ്മിലുള്ള കരാറും അറിഞ്ഞിരുന്നില്ല. വടക്കാഞ്ചേരി പദ്ധതിയിൽ ലൈഫ് മിഷനും റെഡ് ക്രസന്റും തമ്മിലായിരുന്നു കരാർ. റെഡ് ക്രസന്റിനായി യൂണിടാക്ക് തയ്യാറാക്കിയ പ്ലാൻ പുറത്തു വന്നപ്പോൾ മാത്രമാണ് നിർമ്മാണത്തിന് കമ്പനിയെ ഏൽപ്പിച്ച കാര്യം താൻ അറിഞ്ഞതെന്നും ജോസ് മൊഴി നൽകി. മൊഴി വിശദമായി പരിശോധിച്ച ശേഷം എം ശിവശങ്കറിന്റെ മൊഴിയെടുക്കാനാണ് വിജിലൻസ് ആലോചിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറത്ത് വെച്ച് തനിക്ക് നേരെ ആക്രമണമുണ്ടായെന്ന് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി. മലപ്പുറം രണ്ടത്താണിയിൽ വെച്ച് കാറിൽ 2 തവണ ലോറി ഇടിച്ചെന്നാണ് പരാതി. രണ്ടത്താണി
ഇൽ ചായ കുടിക്കാൻ ഹോട്ടലിൽ കയറിയ തന്നെ ചിലർ അപമാനിച്ചതായും അബ്ദുള്ളക്കുട്ടി പറയുന്നു. ഹോട്ടലിൽ വെച്ചുണ്ടായത് വെറുപ്പ് കലർന്ന പെരുമാറ്റമാണെന്നും സംഭവത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷണം വേണമെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ആക്രമണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇന്ന് സംസ്ഥാന വ്യാപകമായി ബിജെപി പ്രതിഷേധിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ക്ഷമിക്കണം, മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. കൊച്ചിയിലെ ആദായ നികുതി വകുപ്പ് റെയ്ഡുമായി ബന്ധപ്പെട്ട് ഉയർന്ന കേട്ട പേര് തന്നെ നിന്ന് തൃക്കാക്കരെ എം എൽ എ പി ടി തോമസ്. സ്ഥലത്ത് നിന്നും താൻ ഓടി രക്ഷപ്പെട്ടു എന്നത് വ്യാജ പ്രചാരണമാണെന്നും പി ടി തോമസ് ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ 88 ലക്ഷം രൂപയുടെ കള്ളപ്പണം പിടിച്ചെടുത്തിരുന്നു. കൊച്ചി ഇടപ്പള്ളിയിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡിനെത്തിയപ്പോൾ മുതിർന്ന കോൺഗ്രസ് എം എൽ എ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടതായി സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇടത് എം എൽ എമാരടക്കം സൂചനകൾ നൽകി ഫേസ്ബുക്കിൽ പോസ്റ്റുമിട്ടു. പോസ്റ്റുകളിൽ പരാമർശിക്കുന്ന എം എൽ എ താനാണെന്ന് തൃക്കാക്കര എം എൽ എ പി ടി തോമസ് ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. മുൻ ഡ്രൈവറുടെ ഭൂമി സംബന്ധമായ ഇടപാടുകൾക്കായാണ് സ്ഥലത്ത് പോയത്. അവിടെ നിന്നും മടങ്ങുന്ന വഴി ചിലർ പോകുന്നത് കണ്ടിരുന്നു. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണെന്ന് പിന്നീടാണ് അറിഞ്ഞതെന്നും പി ടി തോമസ് പറഞ്ഞു. ഞാൻ വണ്ടിയെ കയറി ഞാൻ എം എൽ എ ഓഫീസിൽ എത്തുമ്പോഴാണ് അറിയുന്നത് ഇവര് ഇങ്ങനെ കയറി അവിടെ റെയ്ഡ് ചെയ്തു. ഇയാളുടെ കയ്യിലിരിക്കുന്ന ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന പണവും പിടിച്ചു. ഇങ്ങനെ അവിടെ എന്നാലും സി പി എമ്മിന്റെ പാൻ സെക്രട്ടറിയുമായിട്ടുണ്ടായിരുന്നു. അയാൾ അറിഞ്ഞ് ഓടുകയാണ് ചെയ്തത്. അടുത്ത കൗൺസിലും ഞാനും കൂടെയാണ്, ഞാനും അമ്പല കമ്മിറ്റിക്കാരും കൂടെയാണ് നടന്നു വന്ന്. അവരാണ് എന്നെ വണ്ടി കയറ്റി വിട്ടത്. ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ 88 ലക്ഷം രൂപ പിടിച്ചെടുത്തിരുന്നു. എം എൽ എക്കൊപ്പം സ്ഥലത്തുണ്ടായിരുന്ന റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ രാമകൃഷ്ണനെയും സഹായിയെയും കസ്റ്റഡിയിലെടുത്തു. പിടിച്ചെടുത്തത് കള്ളപ്പണമാണെന്ന് ആദായ നികുതി വകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു. കേസിൽ എം എൽ എയെയും ചോദ്യം ചെയ്തേക്കും. എം എസ് സനീഷ്കുമാർ, ന്യൂസ് 18, കൊച്ചി. തിരുവനന്തപുരത്ത് ശക്തമായ മഴ തുടരുകയാണ്. മണിക്കൂറുകളായി ഇത്തരത്തിൽ മഴ തുടരുന്നൊരു പശ്ചാത്തലമുണ്ട്. രാത്രി തുടങ്ങിയ മഴയ്ക്ക് ഇപ്പോഴും ശമനമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഒക്ടോബർ 12 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, തിരുവനന്തപുരത്തെ പൊതുവെയുള്ള അവസ്ഥ എങ്ങനെയുണ്ട്? താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയോ? റോഡുകളടക്കം താഴ്ന്ന പ്രദേശങ്ങളിൽ റോഡുകളിലടക്കം വെള്ളം കയറിയ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് ഇപ്പോഴും തോരാതെ പെയ്യുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും. തിരുവനന്തപുരത്ത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു മഴ ലഭിച്ചത്. ഇന്നലെയും ഇന്നും ഉണ്ടായിരുന്ന മഴ മുന്നറിയിപ്പ് പ്രകാരം തിരുവനന്തപുരത്ത് സാധാരണ മഴ മാത്രമേ ലഭിക്കൂ എന്നുള്ളതായിരുന്നു മുന്നറിയിപ്പ്. ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. മറ്റെല്ലാ ജില്ലകളിലും സാധാരണ മഴ ലഭിക്കുമെന്നുള്ള പ്രവചനത്തിനിടെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് അതിശക്തമായ മഴ തുടരുന്നത്. ഏതായാലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതിൽ കൂടാതെ പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം തകരാറിലായിട്ടുമുണ്ട്. പല സ്ഥലങ്ങളിലും മരം കടപുഴകി വീണ് റോഡ് ഗതാഗതവും ബുദ്ധിമുട്ടിലാക്കിയായിട്ടുണ്ട്. അതേസമയം അരുവിക്കര ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ ശക്തമായി തുടരുന്നതിനാൽ ഡാമിന്റെ ഷട്ടർ 30 സെന്റിമീറ്റർ കൂടി ഉയർത്തും. നേരത്തെ 30 സെന്റിമീറ്റർ ഉയർത്തിയിരുന്നതോടെ 60 സെന്റിമീറ്റർ ആകും ഷട്ടർ ആകെ ഉയർത്തുന്നത്. എന്തായാലും 12ാം തീയതി വരെ മഴ തുടരും. കിഴക്കൻ ചൈനാ കടലിൽ കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ന്യൂനമർദ്ദം അത് ഇന്ന് ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിക്കും. അതിന്റെ സ്വാധീനപരമായാണ് ഇപ്പോൾ കേരളത്തിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ പങ്കുവച്ചു. സംസ്ഥാനത്ത് കോവിഡ് ഭേദമാകുന്നവരുടെ പ്രതിദിന കണക്ക് 7000 കടന്നു. ഇന്നലെ 7003 പേർക്കാണ് കോവിഡ് ഭേദമായത്. ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 2,58,850. ഇന്നലെ 5,445 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഔദ്യോഗികമായി സ്ഥിരീകരിച്ച കോവിഡ് മരണം 930. ഇന്നലെ 24 മരണം സ്ഥിരീകരിച്ചു. ബുധനാഴ്ച 10,000 കടന്ന ശേഷം ഇന്നലെ കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞത് ആരോഗ്യവകുപ്പിനെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ഇന്നലെ 63,146 സാമ്പിൾ പരിശോധിച്ചിരുന്നു. മുൻപ് ഏതാണ്ട് ഇത്രയും സാമ്പിൾ പരിശോധിച്ചപ്പോൾ കോവിഡ് രോഗികളുടെ എണ്ണം 9,000 കടന്നിരുന്നു. രോഗികളുടെ എണ്ണം കുറയുന്ന സൂചനയാണോ എന്ന് ഒരു ദിവസത്തെ കണക്ക് മാത്രം വെച്ച് പറയാനാകില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾക്കെതിരെ നടത്തിയ മോശം പരാമർശം നടത്തിയ വിജയ് പി നായരെ മർദ്ദിച്ച കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് കോടതി വിധി പറയുക. ജാമ്യാപേക്ഷയെ എതിർത്ത് തമ്പാനൂർ പോലീസ് നേരത്തെ കോടതിയിൽ റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു. അതേസമയം സ്ത്രീകളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്ന കേസിൽ വിജയ് പി നായരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി അംഗീകരിച്ചു. എന്നാൽ ഐ ടി നിയമപ്രകാരമുള്ള കേസിൽ വിജയ് പി നായർ ഇപ്പോഴും റിമാൻഡിലാണ്.
കേരള കോൺഗ്രസ് പാർട്ടികളുടെ ജന്മദിന സമ്മേളനം ഇന്ന് നടക്കും. ജന്മദിനത്തോടനുബന്ധിച്ച് ജോസ് കെ മാണി വിഭാഗം രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വൈകാതെ തീരുമാനമെടുക്കുമെന്നായിരുന്നു ജോസ് കെ മാണി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈനായിട്ടാണ് സമ്മേളനം. ജോസഫ് വിഭാഗവും ഉച്ചയ്ക്ക് ശേഷം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സമ്മേളനം നടത്തുന്നുണ്ട്. ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പി എ മുഹമ്മദ് അന്തരിച്ചു. 82 വയസ്സായിരുന്നു. ഇന്ന് വൈകിട്ട് 3 കറുകപ്പള്ളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം. 2016 ഹൈക്കോടതിക്ക് മുന്നിൽ അഭിഭാഷകരും മാധ്യമപ്രവർത്തകരുമായി ഉണ്ടായ സംഘർഷത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണത്തിന് നിയമിക്കപ്പെട്ട ജസ്റ്റിസ് മുഹമ്മദ് കഴിഞ്ഞ ജൂണിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. 2001 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായിരുന്നു. 2006 മുതൽ 2013 വരെയുള്ള കാലഘട്ടത്തിൽ സ്വാശ്രയ കോളേജുകൾക്കായുള്ള പ്രവേശന നിരീക്ഷണ കമ്മിറ്റിയുടെയും ഫീ റെഗുലേറ്ററി കമ്മിറ്റിയുടെയും അധ്യക്ഷനായും പ്രവർത്തിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ രണ്ടാം സംവാദം വെർച്വലായി നടത്താൻ തീരുമാനം. ഒഹയോവിൽ നടക്കുന്ന ആദ്യ സംവാദത്തിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. തുടർന്നാണ് മിയാമിയിൽ നിശ്ചയിച്ച രണ്ടാം സംവാദം വെർച്വലായി നടത്താനുള്ള തീരുമാനം. എന്നാൽ വെർച്വൽ സംവാദത്തിൽ പങ്കെടുക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. ആശുപത്രി വിട്ട ട്രംപ് ഇതുവരെയും പൊതുപരിപാടികളിൽ സജീവമായിട്ടില്ല. നാളെ മുതൽ ട്രംപിന് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാമെന്ന് വൈറ്റ് ഹൌസിലെ ഡോക്ടർമാർ അറിയിച്ചു. ഇതിനിടെ ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 3,67,00,000 കടന്നു. 10,67,000 പേരാണ് മരിച്ചത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിലെ മാധ്യമ സംഘത്തിലെ ഒരാൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ പുറത്തു വന്ന കണക്ക് പ്രകാരം വൈറ്റ് ഹൌസിലെ കോവിഡ് ബാധിതരുടെ എണ്ണം 19. ഇതിനിടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ട്രംപിന് ഗുരുതര വീഴ്ചയുണ്ടായെന്നും പകർച്ചവ്യാധി തടയുന്നതിൽ ട്രംപ് ഭരണകൂടം പരാജയമാണെന്നും ലോക പ്രശസ്ത മെഡിക്കൽ ജേണലായ ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ കുറ്റപ്പെടുത്തി. രാംവിലാസ് പാസ്വാന്റെ സംസ്കാര ചടങ്ങുകൾ ജന്മനാടായ ബീഹാറിൽ നാളെ നടക്കും. ജൻപത്തിലെ 12 നമ്പർ വസതിയിൽ 10 മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. പാസ്വാനോടുള്ള ആദരസൂചകമായി ഡൽഹിയിലും സംസ്ഥാന തലസ്ഥാനങ്ങളിലും ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അധികൃതർ അറിയിച്ചു. ഡൽഹിയിലെ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു പാസ്വാന്റെ അന്ത്യം. ഏറെ നാളായി ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്ന പാസ്വാനെ അടുത്തിടെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. ഇന്ത്യയുടെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ മുഴങ്ങിയ ഏറ്റവും ശക്തമായ ശബ്ദമായിരുന്നു രാംവിലാസ് പാസ്വാന്റേത്. ബീഹാറിലെ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് വന്ന് ദേശീയ രാഷ്ട്രീയത്തിലെ താക്കോൽ സ്ഥാനത്ത് എത്തിയ ചരിത്രമാണ് പാസ്വാന്റേത്. ലോക്സഭയിലേക്ക് ആദ്യമായി മത്സരിക്കുമ്പോൾ പസ്വാന് പ്രായം 31. അടിയന്തരാവസ്ഥ വിരുദ്ധ തരംഗം ആഞ്ഞടിച്ച 1977 തെരഞ്ഞെടുപ്പ്, ചരിത്രത്തിൽ പല പതിറ്റാണ്ടുകൾ തിരുത്താൻ കഴിയാതിരുന്ന ഒരു റെക്കോർഡ് അവിടെ കുറിക്കപ്പെട്ടു. ഭൂരിപക്ഷം 420,000 വോട്ട്. രാംവിലാസ് പസ്വാൻ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള വരവറിയിപ്പായിരുന്നു അത്. സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായി നിയമസഭയിലെത്തിയ പസ്വാൻ പിന്നെ ലോക്ദളിൽ നിന്ന് ജനതാദളിലെത്തി. അതിനിടെ ദളിത് സേന എന്ന സ്വന്തം സംഘടന. 1996 ദേവഗൌഡ സർക്കാരിലും 2004 UPA സർക്കാരിലും മുഖ്യ ആസൂത്രകരിൽ ഒരാൾ. चाहे TMC के लीडर हों, चाहे DMK के लीडर हों, चाहे AGP के लीडर हों, चाहे तेलुगु देशम पार्टी के लीडर हों. ഒന്നാം UPAയുടെ രാസവളം മന്ത്രി കേരളത്തിന് നൽകിയ സമ്മാനമായിരുന്നു ഫാക്ട് പൊതുമേഖലയിൽ നിലനിർത്താനുള്ള തീരുമാനം. 2009 പസ്വാൻ ആദ്യമായി തോറ്റു, അതും ഹാജിപൂരിൽ. പക്ഷേ സഭ കാണാതെ ഒരു വർഷം തികച്ചിരിക്കേണ്ടി വന്നില്ല. 2010 തന്നെ രാജ്യസഭയിലെത്തി. 2014 വീണ്ടും ഹാജിപൂരിന്റെ MP. ഭൂരിപക്ഷം 2,50,000 വോട്ട്. 2019 മത്സരിക്കാതിരുന്ന പസ്വാൻ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ വീണ്ടും രാജ്യസഭയിലെത്തി. നരേന്ദ്രമോദി സർക്കാരിന്റെ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രിയായി. ഇന്ത്യയിലെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പിന്നാക്ക വിഭാഗത്തിന്റെ ശബ്ദമായിരുന്നു പസ്വാൻ. വിവാദങ്ങളും വേട്ടയാടലുകളും നിരവധി ഉണ്ടായിട്ടും എന്നും വലിയൊരു ജനതയുടെ പിന്തുണയുണ്ടായിരുന്ന നേതാവ്. ഊച്ചി ജാതി കെ ഗരീബ് ലോകോ കാ ആരക്ഷൻ കോൺഗ്രസ് പാർട്ടി നേ നഹീ ദിയാ
आदरणीय नरेंद्र मोदी जी जो ये गरीब घर अति पिछड़ा जाति से आते हैं इन्होंने जो है न्यूज डेस्क न्यूज 18। മത്സ്യത്തൊഴിലാളി നേതാവ് ടി പീറ്റർ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം ജനറൽ സെക്രട്ടറിയും കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ മുൻനിര നേതാവുമാണ്. കോവിഡ് ബാധയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംസ്ഥാനത്തെ നിരവധി പരിസ്ഥിതി സമരങ്ങളുടെയും ജനകീയ സമരങ്ങളുടെയും മുൻനിര നേതാക്കളിൽ ഒരാളായിരുന്നു പീറ്റർ. മത്സ്യമേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന അലകൾ വാർത്താപത്രികയുടെ എഡിറ്ററായിരുന്നു. തിരുവനന്തപുരം വേളി സ്വദേശിയാണ്. കൊല്ലം കൊട്ടിയത്ത് വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചതിനെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ സീരിയൽ നടി ലക്ഷ്മി പ്രമോദിന്റെ ജാമ്യഹർജി കോടതി ഇന്ന് പരിഗണിക്കും. നേരത്തെ ഇവർക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. ടൂറിസത്തിന് പേരുകേട്ട കുമരകം ജൈവവൈവിധ്യ സംരക്ഷണത്തിനും ഇനി മാതൃക. കണ്ടൽക്കാടുകൾ സൃഷ്ടിക്കാനുള്ള നീക്കം കുമരകത്ത് വിജയം കാണുകയാണ്. രണ്ട് തുരുത്തുകളിലാണ് പദ്ധതി വിജയം കണ്ടത്. അൻപത്തി 57.67 മീറ്റർ വിസ്തീർണമുള്ള കുമരകമെന്ന മനോഹര ഗ്രാമത്തിന്റെ 24.13 ചതുരശ്ര കിലോമീറ്ററോളം വേമ്പനാട്ട് കായലാണ്. ടൂറിസം മുതൽ കരിമീൻ ഉൾപ്പെടെ മത്സ്യസമ്പത്തിനു വരെ പേരുകേട്ട ഇടം. കുമരകം പുതിയൊരു മാതൃകയ്ക്ക് കൂടി തുടക്കമിടുകയാണ്. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി കണ്ടൽ തുരുത്തുകൾ വിജയം കാണുകയാണ് ഇവിടെ. ഹരിത കേരള മിഷനും കുമരകം പഞ്ചായത്തും വനം വകുപ്പിന് കീഴിലെ സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റും ഒക്കെ കൂടി ചേർന്നാണ് ഒരു വർഷം മുൻപ് പച്ചത്തുരുത്ത് പദ്ധതി തുടങ്ങിയത്. കരിയിൽ തുരുത്തിൽ ഇന്നത് വിജയം കാണുന്നു. പാരിസ്ഥിതിക പ്രാധാന്യം അറിയിക്കുന്ന തരത്തില് ഒരു സ്വാഭാവിക വനങ്ങളുടെ ഒരു ചെറിയ മാതൃകകൾ സൃഷ്ടിക്കുന്നതിനാണ് പച്ചത്തുരുത്തുകൾ എന്നുള്ള പദ്ധതി കൊണ്ട് ഹരിതകേരളം മിഷൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത്. കണ്ടൽ തുരുത്തുകൾ വിജയം കണ്ടതോടെ ഇവിടെ മത്സ്യലഭ്യതയും കൂടി. ഹരിതകേരളം പദ്ധതിയും തൊഴിലുറപ്പിന്റെ ഒക്കെ ആ ഒരു ഇടപെടലിന്റെ ഭാഗമായി അതിന്റെ ചുറ്റും കണ്ടൽ ചെടികൾ വീണ്ടും ഞങ്ങൾ അകത്തും പുറത്തും എല്ലാം വെച്ച് പിടിപ്പിച്ചു. അപ്പോൾ ആളുകളെ ഒന്ന് ബോധ്യപ്പെട്ടതോടുകൂടി ആളുകൾക്ക് തന്നെ നാട്ടുകാർക്ക് തന്നെ അതിനെ സംരക്ഷിക്കേണ്ടതാണ് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നാട്ടുകാർ സ്വയമേവ എത്തിച്ചേർന്നു. പദ്ധതി വ്യാപിക്കുന്നതോടെ ദേശാടന കിളികളും കൂടുതലായി ഇവിടേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് പ്രകൃതി സ്നേഹികൾ. ന്യൂസ് 18 കോട്ടയം. വിശ്വവിഖ്യാതനായ വിപ്ലവകാരി ചെഗുവേരയെ ഒരു വികാരം പോലെ നെഞ്ചേറ്റിയവരുടെ നാടാണ് കേരളം. മരിച്ചിട്ടും മരിക്കാത്ത വിപ്ലവകാരിയുടെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിന്റെ പൂർണ്ണകായ പ്രതിമ നിർമ്മിച്ചിരിക്കുകയാണ് ഒരുപറ്റം യുവാക്കൾ. കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞിരശ്ശേരിയിലാണ് പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള സ്വാതന്ത്ര്യ പോരാളികൾക്ക് ഇന്നും ആവേശമാണ് ചെഗുവേര. ആ ആവേശമാണ് കൊയിലാണ്ടി കാഞ്ഞിരശ്ശേരിയിലെ യുവാക്കളെ ചെഗുവേരയുടെ പൂർണ്ണകായ പ്രതിമ നിർമ്മിക്കാൻ പ്രേരിപ്പിച്ചത്. പ്രദേശവാസിയായ ലിനീഷാണ് ശില്പനിർമ്മാണത്തിന് പിന്നിൽ. DYFI പ്രവർത്തകരുടെ ആവശ്യപ്രകാരം തികച്ചും സൗജന്യമായിട്ടായിരുന്നു നിർമ്മാണം. ഈ ശില്പത്തിന് നേതൃത്വം നൽകിയത് ലിനീഷ് കാഞ്ഞിരശ്ശേരിയാണ്. ഒരു അനുഗ്രഹീത കലാകാരനാണ്. ഏതാണ്ട് 2 ആഴ്ചയോളം സമയമെടുത്താണ് ഈ ശില്പം പൂർത്തീകരിച്ചത്. ഈ ചെഗുവേരനോടുള്ള ആരാധന പ്രകാരമാണ് അദ്ദേഹം ഈ ശില്പം നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. ഇത് പുറത്ത് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 1 ലക്ഷത്തിൽ പുറമെ ഇതിന് പൈസ ആവും. കമ്പിയും സിമെന്റും ഉപയോഗിച്ചാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. കാഞ്ഞിരശ്ശേരിയിലെ ചെറുകവലയിലാണ് ചെഗുവേര തലയുയർത്തി നിൽക്കുന്നത്. ക്യാമറമാൻ ശ്രീജിത് സി കല്ലിമുട്ടിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തതിന് 19-കാരനെ ക്രിക്കറ്റ് സ്റ്റംപിന് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. കേസിൽ ആലപ്പുഴ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് ശിക്ഷ വിധിക്കും. ഹരിപ്പാട് സ്വദേശി ശരത്ചന്ദ്രനാണ് 4-അംഗ സംഘത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കോവിഡ് പ്രതിസന്ധിക്കിടയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച LIC. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 51,000 കോടി രൂപയാണ് ബോണസായി പോളിസി ഹോൾഡർമാർക്ക് നൽകിയത്. ഈ സാമ്പത്തിക വർഷം പകുതിയാകുമ്പോൾ തന്നെ പ്രീമിയം ഇനത്തിൽ 25,000 കോടി രൂപ നേട്ടമുണ്ടാക്കി. ജയിൽ പൂന്തോട്ടമാക്കി മാറ്റിയിരിക്കുകയാണ് പാലക്കാട് ജില്ലാ ജയിലിലെ തടവുകാരും അധികൃതരും. സൂര്യകാന്തിയും ചെണ്ടുമല്ലിയുമാണ് പ്രധാനമായും ഇവിടെയുള്ളത്. ജയിലിൽ നടത്തുന്ന പൂക്കൃഷിയുടെ ഭാഗമായാണ് പൂന്തോട്ട നിർമ്മാണം.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം സന്ദർശിക്കുക. പാലക്കാട് ജില്ലാ ജയിലിന്റെ വലിയ മതിൽക്കെട്ടിനുള്ളിലാണ് ഈ പൂന്തോട്ടം. ഓരോ തടവുകാരനും തടവറയ്ക്കുള്ളിലിരുന്ന് ഈ പൂക്കൾ കാണാം. സൂര്യകാന്തിയും വാടാമല്ലിയും ചെണ്ടുമല്ലിയുമെല്ലാം ജയിൽ മുറ്റത്തെ വർണ്ണാഭമാക്കിയിട്ടുണ്ട്. ജയിലിൽ നടത്തുന്ന പൂക്കൃഷിയുടെ ഭാഗമായാണ് പൂന്തോട്ടം ഒരുക്കിയിട്ടുള്ളത്. മറ്റു ജോലികൾ ചെയ്യുന്നതിനേക്കാൾ തടവുകാർക്കിഷ്ടം പൂന്തോട്ടത്തിലെ ജോലികളാണെന്ന് ജയിൽ അധികൃതർ. നമുക്കറിയാം, നമ്മുടെ ജയിലിലെ നടുമുറ്റത്തും മുഴുവൻ പൂന്തോട്ടമാണ്. അപ്പോൾ അവർ ദിനം പ്രതി പ്രഭാതത്തിൽ എഴുന്നേറ്റ് കാണുന്നത് തന്നെ, കണി കാണുന്നത് തന്നെ പൂക്കളാണ്. പൂക്കളെന്ന് പറയുമ്പോൾ അതിൻ്റെ നിറമാണ്, അതിൻ്റെ മണമാണ്. അപ്പോൾ അറിയാതെ തന്നെ ശാസ്ത്രീയമായി പറയുന്നത് പോലെ കളർ തെറാപ്പി, ആരോമ തെറാപ്പി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാതെ തന്നെ അതിലേക്ക് പകർത്തപ്പെടുകയാണ്. അത് അവരുടെ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനും ഒരു കറക്ഷണൽ ടൂളായി വർക്ക് ചെയ്യുന്നു തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ചെണ്ടുമല്ലിയും വാടാമല്ലിയും വാങ്ങാൻ കച്ചവടക്കാരെത്തി തുടങ്ങിയിട്ടുണ്ട്. പൂക്കൃഷി വിജയിച്ചതോടെ അടുത്ത ഘട്ടം കൂടുതൽ വിപുലപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ജയിൽ അധികൃതർ. വലിയൊരു സൂര്യകാന്തി തോട്ടം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. കുറ്റിമുല്ല കൃഷിയും തുടങ്ങുമെന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജില്ലാ ജയിൽ സൂപ്രണ്ട് അനിൽകുമാർ പറയുന്നു. ന്യൂസ് 18 പാലക്കാട്.